حضرات جو حضرات پنڈال کے باہر تشریف فرما ہیں ان سے میں ادبن گزارش کرتا ہوں کہ آپ حضرات اندر تشریف لائیں, اور آپ سے مؤدبانہ اپیل ہے کہ سحری کا انتظام بھی یہاں کیا گیا ہے, آپ بلا تکلف سحری کھا کر جائیں, اور پروگرام کے آخر میں سحری کا بھی انتظام رہے گا. آپ سے گزارش ہے کہ سحری کھا کر جائیں. السلام علیکم ورحمۃ اللہ وبرکاتہ. الحمد للہ والصلاة والسلام علی رسول اللہ وعلى آلہ وصحبہ الفائزین برضا اللہ, اما بعد, فإن أصدق الحديث کتاب اللہ وخیر الهدی محمد صلی اللہ علیہ وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار, أما بعد, فأعوذ بالله من الشيطان الرجيم, بسم الله الرحمن الرحيم, وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا, صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم, ونحن على ذلك من الشاهدين الشاكرين, والحمد لله رب العالمين. نهاية محترم فضيلة الشيخ العالم العلامة سید تنویر ہاشمی بیجاپور دامت دام اللہ ذلہ العالی حفظہ اللہ ورعا, عزیز محترم و مکرم, ہمارے رئیس الامراء جناب انور شریف صاحب حفظہ اللہ ورعا, ہمارے روحانی اجتماع کا صدر, کرناٹک ایس ایم اے سنی مینجمنٹ ایسوسیشن لیڈر ایس ایس اے قادر حاجی حفظہ اللہ ورعا, مٹ ساداتکل علماکل اہل سنت والجماعت سنی سنگ کٹمبങ്ങളിലെ പ്രവർത്തകർ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത്, പരിശുദ്ധമായ റമളാൻ ശരീഫിലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന അതിമഹത്തായ രാത്രിയാണ് ഇന്നത്തെ രാത്രി. ലൈലത്തുൽ ഖദറിന്റെ ഷറഫ്, കറമ, അതിന്റെ മസീയത്ത് മനസ്സിലാക്കാൻ ഖുർആനിൽ 114 അധ്യായങ്ങൾ, ഒരു ചാപ്റ്റർ, ഒരധ്യായം സൂറത്തുൽ ഖദറാണ്. ഖുർആനിൽ സൂറത്തുൽ സൗത്ത് ഇല്ല, ഖുർആനിൽ സൂറത്തുൽ സകാ ഇല്ല, ഖുർആനിൽ സൂറത്തുൽ സലാ ഇല്ല, മറിച്ച് സൂറത്തുൽ ഖദർ, അത് ഖുർആൻ ഹൈലൈറ്റ് ചെയ്യുന്നത്
ഖദറിന്റെ ലൈലത്തുൽ ഖദറിന്റെ ഷറഫും കറമും അതിന്റെ അഹബിയത്തും പ്രാധാന്യവും വളരെ വളരെ ലാഹിറാവുകയാണ്, സ്പഷ്ടമാവുകയാണ്. ഇവിടത്തെ റെയിൽവേ സ്റ്റേഷന്റെ എയർപോർട്ടിന്റെ പേര് വെച്ചാൽ ആ പേര് നാഷണൽ ലീഡറാണ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലീഡറാണ്, വെരി ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധി വേണ്ട. എന്ന പോലെ ഖുർആനിൽ സൂറത്തുൽ ഖദർ എന്ന പേര് തന്നെ ഈ നൈറ്റിന്റെ ലൈലത്തുൽ ഖദറിന്റെ അഹമ്മിയത്ത് അതിന്റെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടന്റ് വളരെ വളരെ വ്യക്തമാകും. രണ്ടാമത്തെ പോയിന്റ്, ഈ സൂറത്ത് പറഞ്ഞിട്ടേയില്ല. സൂറത്തുൽ ജുമാ ഖുർആനിലുണ്ട്, സൂറത്തുൽ ഹജ്ജ് ഉണ്ട്. പക്ഷേ ഹജ്ജ് മാത്രമല്ല, ജുമാ മാത്രമല്ല, കുറെ സബ്ജക്റ്റുകളിൽ ഒരു സബ്ജക്ട് മാത്രമാണ് ഹജ്ജ് അല്ലെങ്കിൽ ജുമാ. അതേ സ്ഥാനത്ത് സൂറത്തുൽ ഖദറില് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദറി ഖൈറു മിൻ അൽഫി ശഹർ തനസൽ മലായികത്തു والروح فيها باذن ربهم بكل سلام هي حتى بطلع الفجر ഒരേ ഒരു സബ്ജക്റ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് മറ്റൊരൊറ്റ സബ്ജക്റ്റ് ഒന്നും പറഞ്ഞില്ല. അത് ഒന്നുകൂടി ലൈലത്തുൽ ഖദറിന്റെ രാത്രി, ഈ ലൈലത്തുൽ ഖദർ ഈ സമുദായത്തിന് മാത്രം സ്പെഷ്യൽ കൺസെഷനാണ്, സ്പെഷ്യൽ ഓഫറാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ സമുദായത്തിലില്ല, ഷൈഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ സമുദായത്തിലില്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്കില്ല. ഈ ഉമ്മത്തു മുഹമ്മദിയക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഓഫറാണ് ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. കാരണം ഷൈഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ ഉമ്മത്ത് 1000 ആയിരം കൊല്ലം ഇബാദത്തെടുത്തിരുന്നു. മറ്റ് പല സമൂഹങ്ങളും 1000 ഇബാദത്ത് കണ്ടിന്യൂ ഇബാദത്ത്. അതേ സ്ഥാനത്ത് ഈ ഇബാദത്ത് ഈ സമൂഹത്തിന്റെ ആയുസ് ഏജ് ബിറ്റ്വീൻ 60-70 60 60-ന്റെയും 70-ന്റെയും ഇടയില് ഈ സമൂഹം എങ്ങനെയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ സമൂഹത്തെക്കാൾ മേലെയാവുക, അവരെക്കാൾ ഉന്നതമാവുക? അതിന്റെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സമൂഹത്തിന് നൽകിയ സ്പെഷ്യൽ ഓഫറാണ് ഒരൊറ്റ വർഷം, 1 ഇയർ, ഒരൊറ്റ വർഷം കൊണ്ട് 84 ഇബാദത്ത്. അപ്പോൾ 10 കൊണ്ട് തന്നെയസ് കൊണ്ട് 850 മഹത്വം ലഭിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല ഈ സമൂഹത്തിന് നൽകിയ സ്പെഷ്യൽ ഓഫറാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ രാവ് എന്താണ് എന്നതിന് പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിലും മഹാനായ അല്ലാലിമുൽ അല്ലാബ ഇമാമുൽ ഐബ ഇമാമുൽ ശാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് ലൈലത്തുൽ ഖദർ ഇന്നത്തെ രാത്രി 21 രാവ് എന്നാണ് മഹാനായ ഇമാമുൽ ശാഫി റളിയല്ലാഹു പറയുന്നത്. ഈ രാത്രിയിൽ അല്ലാഹുവിനോട്
കരഞ്ഞ് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇജാബത്ത് നൽകുക തന്നെ ചെയ്യും. ഖൽബിൽ നിന്ന് ഇദാ ഖറജൽ കലാമു മിനൽ ഖൽബി വഖാഫിൽ ഖൽബി വഇദാ ഖറജ മിനൽ ലിസാനി വഖാഫിൽ ഉദ്നി. നാക്ക് കൊണ്ട് പറഞ്ഞാൽ ശ്രോതാവിന്റെ കാതിലെത്തുകയുള്ളൂ, ഹൃദയത്തിലെത്തുകയില്ല. അടുത്തത് അപ്പെട്ടാൽ അത് ശ്രോതാവിന്റെ ഹാർട്ടില് എത്തുക തന്നെ ചെയ്യും. അവിടെ ചോദിക്കുന്നത് പറയുന്നത് അല്ലാഹുവോട് ഹാർട്ട് കൊണ്ടായിരിക്കണം, നാക്ക് കൊണ്ട് മാത്രമാവരുത്. ഹാർട്ട് കൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ അവന്റെ കൈകാലുകൾ വിറക്കും, അവന്റെ ശബ്ദം ഇണറും, അവന്റെ കണ്ണ് കലങ്ങും, അവൻ അല്ലാഹുവിലേക്ക് സർവ്വവും സമർപ്പിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെ ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരാതിരിക്കില്ല. ഏറ്റവും പ്രാധാന്യമായി വളരെ കൂടുതൽ ചിന്തിക്കേണ്ടത് നമ്മുടെ ദോഷങ്ങൾ പുറപ്പിക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ ദഖല അശ്റുൽ അഖീർ അഹ്യാ ലൈലഹു വഈഖ ലഹു വസദ്ദ ബീസറഹു. റമളാനു ശരീഫിന്റെ അവസാനത്തെ പത്ത് ആയി കഴിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ രാത്രിയും അല്പം പോലും ഉറങ്ങുകയില്ല, രാത്രി പൂർണ്ണമായും ഹയാത്താക്കുകയാണ്. ലൈലത്തുൽ ഖദ്ർ രാത്രി പ്രതീക്ഷിച്ചുകൊണ്ട് പത്ത് ദിവസവും ഹയാത്താക്കുകയാണ്. വൈഖ അല്ലാഹു ലഹു വൈഫിനെയും കുട്ടികളെയും മുഴുവനും പിടിച്ചുണർത്തുകയാണ്. വശദ്ദ ബീസറഹു അരയുടുപ്പ് മുറുക്കിയെടുത്ത് അതിന്റെ വേണ്ടി പ്രത്യേകം തയ്യാറെടുക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇദാ യഗ്ഫിറു ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക മാ തഅഖ്ഖറ വയതിമ്മു നിഅമതുഹു ഹുദിയക സിറാത്തൻ മുസ്തഖീമ. എല്ലാ തെറ്റുകുറ്റങ്ങളിലും പൂർണ്ണമായും മഹ്സൂമായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചെയ്തെങ്കിൽ ഞാനും നിങ്ങളും എത്രമാത്രം അല്ലാഹുവിലേക്ക് മടങ്ങണം, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം. നമുക്ക് തൗബ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു തആല ഇജാബത്ത് നൽകുമാറാവട്ടെ.